ആരാണ് ഈ ദല്ലാൾ നന്ദകുമാർ? വൻകിട കോർപ്പറേറ്റ് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ പരസ്പരം കോർത്തിണക്കുന്ന ഇടപാടുകളിലൂടെ ദല്ലാൾ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ടി ജി നന്ദകുമാർ കേരള രാഷ്ട്രീയത്തിൽ വിവാദ നായകനാവുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. വി എസുമായുള്ള അടുപ്പം കൊണ്ടാണ് നന്ദകുമാർ പലപ്പോഴും വിവാദമുഖമായി മാറിയത്. ആലപ്പുഴ സ്വദേശിയായ ടി ജി നന്ദകുമാർ വർഷങ്ങളായി കൊച്ചിയിലെ വെണ്ണലിയിലാണ് താമസം. തൈക്കാട്ട് ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് ചെയർമാൻ എന്ന നിലയിൽ പൊതുമണ്ഡലത്തിൽ അറിയപ്പെടുന്നു. ജഡ്ജിമാരും സിനിമാ താരങ്ങളും രാഷ്ട്രീയ നേതാക്കളും നന്ദകുമാറിന്റെ ബന്ധത്തിൽ ക്ഷേത്രത്തിലെ സ്ഥിരം സന്ദർശകരാണ്. ഇ പി ജയരാജൻ വിവാദത്തിലായതും ഈ ക്ഷേത്ര സന്ദർശനത്തിലൂടെയാണ്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരടക്കമുള്ളവരിലെ സ്വാധീനം, അദാനി അംബാനി അടക്കമുള്ള വൻകിട കോർപ്പറേറ്റുകളുടെ ഇടനിലക്കാരൻ, സി ബി ഐയും ഇ ഡിയും അടക്കമുള്ള അന്വേഷണ ഏജൻസികളിലെ ഉദ്യോഗസ്ഥരുടെ സ്വാധീന വലയം, നന്ദകുമാറിനെതിരായ ആരോപണങ്ങൾ ഇങ്ങനെ പോകുന്നു. ലാവ്ലിൻ കേസിൽ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ട കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വി കെ ബാലയുടെ ഉത്തരവ് നന്ദകുമാറിന്റെ സ്വാധീനത്തിലുള്ളതാണെന്ന് സി പി എമ്മിലെ ഒരു വിഭാഗം ആരോപണം ഉന്നയിച്ചിരുന്നു. വി എസുമായുള്ള സൗഹൃദം ചൂണ്ടിക്കാട്ടിയാണ് പിണറായി പക്ഷമെന്ന് നന്ദകുമാറിനെതിരെ ആരോപണം ഉന്നയിച്ചത്. ബി എസുമായുള്ള ആലുവ പാലസിലെ സന്ദർശനം വലിയ വിവാദങ്ങൾക്കാണ് അന്ന് തിരികൊളുത്തിയത്. ബി എസ് അച്യുതാനന്ദന്റെ കാലത്തെ ഡേറ്റാ സെന്റർ കൈമാറ്റം മുതൽ ഇങ്ങോട്ടുള്ള വിവാദങ്ങൾ പലതാണ്. അനധികൃത സ്വത്ത് സമ്പാദന കേസുകളിൽ അന്വേഷണം നേരിട്ടെങ്കിലും ഏജൻസികൾക്ക് നന്ദകുമാറിനെ ഒന്നും ചെയ്യാനായില്ല. വിഴിഞ്ഞം തുറമുഖം, തിരുവനന്തപുരം വിമാനത്താവള കൈമാറ്റം തുടങ്ങി അദാനിയുമായുള്ള കരാറുകളുടെ ബുദ്ധികേന്ദ്രമായി പ്രവർത്തിച്ചത് നന്ദകുമാറാണെന്നും ആരോപണമുയർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുണ്ടറയിൽ മേഴ്സിക്കുട്ടിയമ്മയെ പരാജയപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണവും നന്ദകുമാർ നേരിട്ടു. പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഈ ആരോപണങ്ങളൊക്കെ സി പി എം നേരിടുമ്പോഴാണ് ഇ പി ജയരാജൻ നന്ദകുമാറിനൊപ്പം എത്തിയത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.